السلام عليكم ورحمة الله. الحمد لله رب العالمين، اللهم صل على سيدنا محمد. ولكن الله بردان بطرد مسألة يعني ذي. هي مسألة دينغلا نانايت صدقة كركنم. هي مسألة ورد بام تيرت تطلع إبارتهم أمالي على بوستهم. هذا بايكين شنو. ديني آية علم بديكانم هذا عملية أنم الله تعالى نمك توفيق يرتب. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയും ബഹുമാനവും സന്തോഷവുമുള്ള ഒരു ദിവസം മിഅ്റാജ് ദിനമാണ്, അഥവാ റജബ് 27-ാം രാവ്. അന്നാണ് മിഅ്റാജ് ദിനം. ഇന്നുവരെയുള്ള ഉലമാക്കളും സാലിഹീങ്ങളും മുഅ്മിനീങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞ് കാണിച്ച് ചെയ്തു തന്നത് റജബ് 27-ന് മിഅ്റാജായിട്ടാണ്. അപ്പോൾ അത് അവിടെ തന്നെ അങ്ങനെ ചിന്തിച്ച് വെക്കുക എന്നല്ലാണ്ട് വെറുതെ താരീഖും ഇതൊക്കെ പരതാൻ പോയിട്ട് സമയം കളയണ്ട. അപ്പോൾ അത്ര വലിയ അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും ബഹുമാനവും സന്തോഷമുള്ള ദിവസം അന്നാണ്. കാരണം അന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയെ നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചില്ല. അതിനേക്കാൾ ഒരു സന്തോഷം ഒരു മുഅ്മിനു വരെന്താ? കാബ കൗസൈനി ഔ അദ്ന എന്നാണ് ഖുർആനുൽ അദീം പറയുന്നത്. അത്രയും അമ്പും വില്ലും അടുത്തതിനേക്കാൾ അടുത്ത് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും കൺകുളിർക്കെ റബ്ബുൽ ഇസ്സത്തിനെ അവിടുന്ന് കാണുകയും ചെയ്തു. അത്ര വലിയൊരു സന്തോഷം ഒരു ജീവിതത്തിലെ ഒരു മനുഷ്യനുണ്ടാവില്ല. അത് കഴിഞ്ഞ് ആ ദിവസത്തേക്കാൾ ബഹുമാനമുള്ളൊരു ദിവസം ഉണ്ടാവില്ല. അതുകൊണ്ട് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ അവിടുത്തെ ജീവിതത്തിലെ മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ് റജബ് 27-ാം മിഅ്റാജ് ദിനം. ആത്മാവും ശരീരവും ഒരുമിച്ചുള്ള ഉണർവിലായിട്ടുള്ള ഈ ഇസ്രാ നുബുവത്തിന് ശേഷമാണ് എന്നതിൽ ഉലമാക്കൾ ഏകോപിച്ച് പറഞ്ഞിരിക്കുന്നു. ആത്മാവ് മാത്രമായുള്ള ഇസ്രാ നുബുവത്തിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് നുബുവത്തിന് മുമ്പ് ആത്മാവ് മാത്രം ഉറക്കിലായി ഇസ്രാ നടത്താനുള്ള കാരണം ഈ വലിയ നിലക്കുള്ള ഈ ഇസ്രാ മിഅ്റാജിൻ്റെ ഒരു മുന്നൊരുക്കമാണ്. വഹിയിൻ്റെ തുടക്കം, ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ടുള്ള വഹിയിൻ്റെ തുടക്കം, നുബുവത്തിൻ്റെ തുടക്കം, അത് ആദ്യം 6 മാസക്കാലത്തോളം സ്വപ്നമായിരുന്നു. അതിൻ്റെയും കാരണം അതാണ്. ഈ വലിയ നിലക്കുള്ള ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനുള്ള ഈ വഹിയിൻ്റെ ആ ഒരു മുന്നൊരുക്കം, ആ വഹിയെ താങ്ങാനുള്ള ശക്തി സംഭരിക്കാനുള്ള ഒരു മുന്നൊരുക്കമായിരുന്നു ആദ്യം 6 മാസക്കാലമായി ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം സ്വപ്നം കണ്ടാൽ അത് അതുപോലെ തന്നെ പുലരും. അത് നുബുവത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ശരിയായ നിലയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് വഹിയ കൊടുക്കുന്നതിന് 6 മാസം മുമ്പ് ആ നിലക്കുള്ള സ്വപ്നങ്ങൾ ധാരാളം അവിടുന്ന് കണ്ടിരുന്നു. അത് ഈ നുബുവത്ത് വഹ്യു മുഖേനുള്ള നുബുവത്തിനുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ആത്മാവും ശരീരവും ഉണർവിലായിട്ടുള്ള ഇസ്രാ നടത്തുന്നതിനുള്ള ഒരു മുന്നൊരുക്കവും ഒരു തയ്യാറെടുപ്പും. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഇസ്രായിന് മുമ്പായി സ്വപ്നം മുഖേന ആത്മാവ് മാത്രമായുള്ള ഇസ്രാ അവിടുത്തേക്ക് അള്ളാഹു തല കൊടുത്തത്. ഇസ്രാവും മിഅ്റാജും ഉണ്ടായത് വെള്ളിയാഴ്ച രാത്രിയാണെന്നും ശനിയാഴ്ച രാത്രിയാണെന്നും ഉലമാക്കൾക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ അധിക ഉലമാക്കളും പറയുന്നത് തിങ്കളാഴ്ച രാത്രി എന്നാണ്. കാരണം അവിടുത്തെ പ്രധാന സംഭവങ്ങളെല്ലാം ഉണ്ടായത് തിങ്കളാഴ്ച രാത്രിയാണ്. അവിടുന്ന് ജനിച്ചത്, അവിടത്തേക്ക് ആദ്യമായി നുബുവത്ത് കിട്ടിയത്, അവിടുന്ന് ഹിജ്റ പോയത്, മദീനത്തെത്തിയത്, വഫാത്തായത് എല്ലാം തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച രാത്രിയാണ് അവിടുന്ന് ഇസ്രാ മിഅ്റാജിന് പോയത് എന്നാണ് അധിക ഉലമാക്കളും പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാ ഖുർആൻ വ്യക്തമായി നസ്സായി പറഞ്ഞതും 30-ഓളം സഹാബികളെ സഹീഹായി റിപ്പോർട്ട് ചെയ്തതുമായ ഒരു വലിയ മുഅ്ജിസത്തായ സംഭവമാണ്.
34 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രായേൽ ഉണ്ടായതായി ചരിത്രത്തിലെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവയിൽ ഒന്ന് ആത്മാവും ശരീരവും ഒരുമിച്ചും ബാക്കിയുള്ളവ ആത്മാവ് മാത്രവുമാണ്. ഒന്ന് മാത്രമാണ് ശരീരവും ആത്മാവുമായി പോയത്, ബാക്കിയുള്ളവെല്ലാം ആത്മാവ് മാത്രമാണെന്ന് പറഞ്ഞാൽ സ്വപ്നം മുഖേനയായിരുന്നു. അങ്ങനെ ആത്മാവും ശരീരവും ഒരുമിച്ച് പോയ ഇസ്രാവും മേറാജുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഏറ്റവും സന്തോഷിച്ച ഒരു ദിവസമാണല്ലോ മേറാജ് ദിനം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത ആ നിയമത്തിൽ സന്തോഷിച്ച് നമ്മളും മേറാജ് ദിനം ആഘോഷിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷ ദിവസമായി അവിടുന്ന് കണ്ട ആ ദിവസം നമ്മൾ സന്തോഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് സന്തോഷിക്കുക? അപ്പോൾ ആ ദിവസത്തിൽ സന്തോഷിച്ചുകൊണ്ട് ധാരാളം സലാത്ത് ചൊല്ലുകയും മറ്റുമൊക്കെ ചെയ്യുക. അത്ര വലിയൊരു സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്തു കൊടുത്തതിൽ അല്ലാഹു തആലക്ക് ഒരു നന്ദിയായിട്ട് നമ്മൾ അന്നൊരു നോമ്പ് നോക്കുക. അപ്പോൾ മേറാജ് ദിനം നമ്മൾ ആഘോഷിക്കേണ്ടത് പ്രധാനമായും നോമ്പ് നോറ്റുകൊണ്ടാണ്. അപ്പോൾ മേറാജ് നോമ്പ് എന്നതിന് പുറമെ അന്നത്തെ ആ നോമ്പിന് മറ്റു ചില കാരണങ്ങളുമുണ്ട്. ഒന്ന് പല കാരണങ്ങളാലും ഒന്ന് സുന്നത്താണ്. ഒന്ന് മേറാജ് ദിനം എന്നുള്ള നിലക്ക് നോമ്പ് സുന്നത്താണ്. പിന്നെ റജബ മാസം യുദ്ധം ഹറാമായ മാസമാണ് എന്നുള്ള നിലക്ക് റജബ മാസം മുഴുവനും നോമ്പ് നോക്കൽ സുന്നത്താണ്. പിന്നെ റജബ് മാസം എന്നുള്ളൊരു പ്രത്യേകതക്കുള്ള നോമ്പ് സുന്നത്തുണ്ട്. പിന്നെ റജബ് മാസം 27 എന്നുള്ള നിലക്കും സുന്നത്തുണ്ട്. പിന്നെ എല്ലാ മാസവും 27, 28, 29 അയ്യാമു സൂദ് ഈ നിലക്കും നോമ്പ് സുന്നത്തുണ്ട്. എന്ന് പറഞ്ഞാലും ഒരുപാട് കാരണങ്ങളാൽ അന്ന് നോമ്പ് സുന്നത്താണ്. അതൊക്കെ വിശദമായിട്ട് കിതാബിൻ്റെ ഇബാറത്തടക്കം ഞാനിൻ്റെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ നിലക്കൊക്കെ എല്ലാവരും മേറാജ് നോമ്പ് നോക്കണം എന്ന് പ്രത്യേകിച്ച് ഉണർത്തുന്നു. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ആമീൻ.